എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷ് ശാല. ഏരപ്പൻ എന്നാണ് പുറത്തെഴുന്നുള്ള അതിമനോഹരമായിട്ടുള്ള ശിവഭക്തിഗാനമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. 1972 അക്കരപ്പച്ച എന്ന മൂവിയിൽ വയലാറാമവർമ്മ ദേവരാജ മാസ്റ്റർ ഭീമാതിരമ്മ കൂട്ടിയെടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഏരപ്പൻ എന്നാണ് പുറത്തെഴുന്നുള്ള ഏറ്റവും ഇറപ്പാണെന്ന അതിമനോഹരമായിട്ടുള്ള ശിവഭക്തിഗാനം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അനുപല്ലവിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പല്ലവി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ നോട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നോട്ട് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുകൂടാതെ കൃത്യമായി മോഹന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മോഹനത്തിൻ്റെ ആരോഹണാവരോഹണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് കർണാട്ടിക് നോട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്, കർണാട്ടിക് സ്വരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കർണാട്ടിക് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മയാമോളങ്ങൾ ലോളരാഗത്തിൽ ബേസിക് ലെസൺസ് അലങ്കാരങ്ങൾ വരെ ഉള്ള പാഠങ്ങളും അതിനുശേഷം ഗീതം സ്വരചതി വർണ്ണം അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തി നിൽക്കുന്നത്. എൻ്റെ മുൻ ക്ലാസ്സുകൾ കാണാത്തവർ ക്ലാസ്സുകൾ എടുത്ത് കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കണിൽ ഓൺ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓടുന്ന ബട്ടൺ കൂടി എന്നെ വിളി ചെയ്ത് വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനെൻ്റെ ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ലെസൺസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഒരുപാട് നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളുടെ ട്യൂട്ടോറിയൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ പഠിപ്പിച്ചു. ഗണപതി ഭഗവാനെ മുതൽ ഉള്ള രണ്ട് മൂന്ന് ഭക്തിഗാനം പഠിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ട് തമിഴ് ഗാനങ്ങൾ പഠിപ്പിച്ചു. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഏറെപ്പനാൽ എത്തിക്കുകയാണ്. കീർത്തനം ഞാൻ പഠിപ്പിക്കും. കീർത്തനം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതിന് മുന്നേ കുറച്ച് പാട്ടുകൾ അങ്ങനെ പോട്ടെ. അതിനുശേഷം ഞാൻ കീർത്തനം എടുക്കുന്നതായിരിക്കും. ഒരു കീർത്തനം ഞാൻ പഠിപ്പിച്ചു. നവര സാധനങ്ങളുടെ രാഗത്തിൽ ഒരു കീർത്തനം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എടുത്ത് കാണുക. കീർത്തനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ അതെടുത്ത് കാണുക. പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഞാൻ പറയുന്ന സംഗതികൾ ഫോളോ ചെയ്തുകൊണ്ട് ആ സ്വരങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാട്ടുകൾ കൃത്യമായി പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ആരോഹണം സരിഗപ്പസ് ചെറിയൊരു കളറിങ് കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു. ആ കളറിങ് കൂടി വന്നാൽ ആ പാട്ടിന് അവിടെ ഭംഗിയായി. അതും പദസപ്പ തന്നെയായിരുന്നു. പക്ഷെ പാ ചാർത്തിയ പദസപ്പ ഇങ്ങനെയാണ്. അപ്പൊ അതെ ആദ്യം വരുന്നത് സെയിം നോട്ടാണ് വരുന്നത്, പക്ഷെ ശൈലി മാത്രം കുറച്ച് മാറും. സരി എന്ന് വായിക്കുമ്പോ ഗാ ടച്ച് ചെയ്തിട്ടാണ് വായിക്കുന്നത്.
സരി വൈകും ഗാ പോയിട്ടാണ് ജിയിലേക്ക് വരുന്നത്. കളഭ മുഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം. ഒരു പ്രാവശ്യം കൂടി ഞാനത് പഠിപ്പിച്ചു തരാം. പദസ പദാദ പാസ പദാദ ദരിരീസ സരി സദസ കണി കാണാൻ വരും നേരം. തരുമോ സരി സരി സദ ദശ ദശാദപ മുകളിൽ നിന്ന് ഹൈപിച്ചിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരിക. ശ്രദ്ധിക്കണേ. സരി സരി സദ ദശ ദശാദപ പദ പദ പഗ ഗപ ഗപഗരി ഗപ ഗപഗരി. സരി ഗ പദ പഗരി തിരുമുടി പുഴയിലെ കരി സ സ സ. ആ ഗരി സസ എന്ന് പറഞ്ഞാൽ അത്രയും സ്വീറ്റ് ആയിരുന്നു. ആ ഗാ എന്ന നോട്ടിനെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ അത്ര ഭംഗിയിൽ അതിനെ വായിക്കാൻ പറ്റും. അതായത് നമ്മളൊരു പാട്ട് വായിക്കുമ്പോഴും പാട്ടും പകുതി മനസ്സിലുണ്ടാവണം, നോട്ടും പകുതി മനസ്സിലുണ്ടാവണം. എല്ലാവർക്കും ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു, നോട്ടാണോ സാറ് ആദ്യം വരേണ്ടത് അല്ലെ പാട്ടാണോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെയല്ല, നോട്ടും പകുതി മനസ്സിലുണ്ടാവണം പാട്ടും. പക്ഷെ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നോട്ട് മാത്രം വായിച്ച പാട്ടാവില്ല. പാട്ടിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ സാഹിത്യം കുറച്ച് ശതമാനമാണ്. ട്യൂണ് ശരിക്കും ക്ലീൻ ആയിട്ട് അവിടെ സ്റ്റിക്ക് ആവും മൈൻഡില്ല. എന്നാൽ മാത്രമേ നമുക്ക് പാട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പാട്ട് നമ്മൾ വായിച്ച് ആസ്വദിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. ഒരിക്കൽ കൂടി ഞാനത് ഒരിക്കൽ കൂടി ഞാൻ ആ രണ്ടുപേരെയും വായിക്കാം. കളഭ മുഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം. കാലത്തു കണി കാണാൻ വരും നേരം. തരുമോ തൊഴുകൈ കുമ്പിളിലെനിക്കു നീ തിരുമുടി പുഴയിലെ തീർത്ഥജലം. നമ ശിവായ. ദിഗ ദിഗാഗ ദിഗ ദിഗാഗ ദിഗ ദിഗാഗ സരി സരി ഗരിസ. ആകാ ചെറിയ ടച്ച് മാത്രമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി പഠിപ്പിക്കുന്നതാണ്. അത് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് വരും അപ്പോഴും. ഇതാണ് ഇതിന്റെ ചരണം എന്ന് പറയുന്നത്. അനുപല്ലവ് പോലെ തന്നെയാണ് ചരണം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടിന്റെ
പല്ലവി അനുപല്ലവി ചരണം എന്നുള്ള ഒരു ഫോർമാറ്റ് അതാണ്. ചരണം അനുപല്ലവിയുടെയും ചരണം അനുപല്ലവി പഠിച്ചാൽ ചരണവും വായിക്കാൻ പറ്റും. ചില പാട്ടുകൾക്ക് മാത്രം അനുപല്ലവിയും ചരണവും തമ്മിൽ ട്യൂണിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് സെപ്പറേറ്റ് പഠിക്കേണ്ടത്. അതാണ് ഞാൻ ഫസ്റ്റിൽ പഠിപ്പിച്ച ഗണപതി ഭഗവാൻ എന്നുള്ള പാട്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗണപതി ഭഗവാനെ പാട്ടിൽ അനുപല്ലവിയുടെ അതേ ട്യൂണല്ല ചരണത്തിൽ തന്നെ, രണ്ടും രണ്ടാണ്. അത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ ഇതാണ് 1972 അക്കരപ്പച്ച എന്ന മൂവിയിലെ ബാലരാമവർമ്മ ദേവരാജ മാഷ് പി മാതൃകാമ കൂട്ടുകെട്ടിത്തരുന്ന അതിമനോഹരമായ ശിവഭക്തി ഗാനാണ്. ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ ഒരു ഫാന്റാസ്റ്റിക് മെലഡിയാണ്. അപ്പൊ അത് നിങ്ങളെ ഞാൻ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മുഴുവനും പഠിപ്പിക്കാൻ ഞാനെന്താ ചരണം എടുത്തിട്ട് വീണ്ടും വായിക്കുന്നത്, ചരണം റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി ഞാൻ പല്ലവിയും അനുപല്ലവിയും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടിന്റെ ഫുൾ സ്ട്രക്ചർ ഒരിക്കും മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് കണ്ടുകൊണ്ട് എൻ്റെ ഫിംഗറിന്റെ സ്റ്റൈല് കണ്ടുകൊണ്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാട്ട് പഠിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റും. അതിനു മുന്നേ എന്ത് വേണം, ഞാൻ എന്താണോ ഏത് രാഗത്തിലാണോ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഞാൻ രാഗം പറയുന്നത്, ആ രാഗത്തിന്റെ നോട്ടുകൾ എടുത്തിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സരിഗ പദ സ സ ല പ ഗ, അത് രണ്ടു മൂന്ന് പ്രാവശ്യം. പഠിച്ചാലാണ് കുറച്ച് വായിക്കാൻ ഓക്കെ, ഞാൻ കുറച്ച് വായിക്കാനായി എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ അതെന്നെ എന്ത് വേണം, എത്ര സ്പീഡിൽ വായിച്ചോണ്ടേ കൈ അങ്ങനെ പോകണം. അതിനുശേഷം മൂന്ന് സ്ഥായിലും പാടും, അത് ബേസ് മിഡില് അപ്പർ സ്ഥായിലും പാടും. അതാണ് ഞാൻ ചെയ്യുന്നത്. അതിനെ ഞാൻ ഇത്രയും സ്പീഡിൽ വായിക്കുമ്പോൾ നിങ്ങൾക്കുള്ള വ്യത്യാസം മനസ്സിലായി. ഇതാണ് തീർച്ചയായും. അപ്പൊ അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്താലും കുറച്ച് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പാട്ട് ഒരു പ്രാവശ്യം കൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധാപൂർവം ക്ലാസ്സുകൾ കാണാം. ആദ്യം വരെയുള്ള ലെസൺസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ പാട്ടിലേക്ക് വരാൻ പറ്റൂ. എല്ലാവരും പാട്ടുകൾ ശ്രദ്ധാപൂർവ്വം കാണാൻ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.